കേരളത്തിന് അഭിമാനിക്കാൻ ഇതാ വീണ്ടും ഒരു സ്ത്രീധന ആത്മഹത്യ കൂടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ഷെഹനയാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സ്ത്രീധനം തന്നെയാണ്. ഞാൻ കുറെ ന്യൂസുകളൊക്കെ ഇനി വായിച്ചു നോക്കിയ സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഈ കുട്ടി പഠിക്കുന്ന സമയമായതുകൊണ്ട് വീട്ടിൽ കല്യാണത്തിന് വന്നപ്പം ഈ കുട്ടി കല്യാണത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, പഠിക്കുകയാണല്ലോ. പിന്നെയാണ് ഈ റിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെഹനയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആളുടെ കല്യാണാലോചന വരുന്നത്. ആ വിവാഹത്തിന് എങ്ങനെയൊക്കെയോ ഓക്കെ ആയി. പിന്നീട് ഒരു വർഷത്തോളം അവർ പ്രണയത്തിലായിരുന്നു, അവർ റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ വിവാഹത്തോട് അടുത്ത സമയത്ത് ഈ റുവൈസിന്റെ വീട്ടുകാരെ ആവശ്യപ്പെടുന്നത്, അതാണ് കോമഡി. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ 150 പവൻ സ്വർണവും BMW കാറും 15 ഏക്കർ ഭൂമിയും സ്ത്രീധനമായിട്ട് വേണമെന്ന് പറഞ്ഞു. അതേസമയത്ത് തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു കാറും 5 ഏക്കർ ഭൂമിയും 50 പവൻ സ്വർണവും നൽകാന്ന് പറഞ്ഞു. അത് പക്ഷെ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഓക്കെ ആയിട്ടില്ല. അങ്ങനെയാണ് ഈ റുവൈസ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത്. അത് ഈ കുട്ടിക്ക് താങ്ങാനായില്ല. കാരണം ഈ കുട്ടീൻ്റെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഹോസ്പിറ്റലിലും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിൽ മനം നിന്നിട്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നാണ് വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റുവൈസ് പോലീസ് കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എന്തുകൊണ്ടാണ് ഈ അഭ്യസ്ത വിദ്യരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്നതാണ്. കണ്ടിട്ടും കൊണ്ടിട്ടും ഒന്നും മനസ്സിലാക്കാത്തത് എന്താണ്? കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്ന സമയത്താണ് ചോദിച്ചു വാങ്ങാൻ, പിടിച്ചു വാങ്ങാൻ, പിടിച്ചു പറിച്ചെടുക്കാൻ ആൾക്കാർ വരുന്നത്. ഈ റുവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് നമുക്കൊക്കെ അറിയാം, വന്ദന എന്ന ഒരു ഇതുപോലെ തന്നെയുള്ള മെഡിക്കൽ സ്റ്റുഡൻറ് ഹോസ്പിറ്റലിൽ ICU വെച്ചിട്ട് മദ്യം കഴിച്ച് ഉന്മത്തനായിട്ടുള്ള ആളുടെ കുത്തുകൊണ്ട് മരിച്ചിട്ടുള്ള ആ ഒരു കേസിൽ തെരുവിൽ ഇറങ്ങി പ്രതിഷേധം നടത്തിയിട്ടുള്ള ആളാണ് റുവൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവനാണ് ഇപ്പം ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ളത്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്താണ് ഈ പെൺകുട്ടിയുടെ ഒക്കെ മനസ്സിലെ വിവാഹമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വേണം. ഇപ്പോൾ ആ കുട്ടീൻ്റെ വീട്ടിലുള്ള അതിൻ്റെ ആ ഉമ്മരിക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്, എത്ര സങ്കടം തോന്നുന്നുണ്ടെന്നറിയോ. ആ കുട്ടീൻ്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, ആ ഉമ്മരിക്കുന്ന ഇരിപ്പ് കാണണം, വല്ലാത്ത വേദന തോന്നുന്നു നമുക്ക്. എന്താണ് ഈ കുട്ടികളുടെയൊക്കെ മനസ്സിൽ? ഇതരം തന്നെ നിയമ നിരോധിതമായിട്ടുള്ള കാര്യമാണ്. അത് വീണ്ടും ചോദിക്കുന്ന സമയത്ത് കൂടുതൽ വീണ്ടും ചോദിക്കുന്നതേ തെറ്റാണ്. അത് വീണ്ടും ഇരട്ടിയാക്കി ചോദിക്കുന്ന സമയത്ത് നീ പോടാ പുല്ലേത് പറഞ്ഞിട്ട് ഇറങ്ങി പോരില്ല വേണ്ടത്. ഒരു മനുഷ്യനിലേക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് ഓരോ ആളുകൾക്ക് ചുരുങ്ങാൻ കഴിയുന്നത്? നമ്മളുടെ ലോകം എത്ര വിശാലമാണ് അല്ലേ. അതും MBBS ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടി എത്ര ആളുകൾക്ക് രോഗശാന്തി നൽകുന്നത്, എത്ര ആളുകൾക്ക് ജീവിതത്തിലേക്ക് എത്ര ആളുകൾ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരേണ്ടുന്ന ഒരാളായിരുന്നു. ഞാൻ ഈ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആളിനെ അല്ല ഞാൻ ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഒരു വ്യക്തി വേണ്ടെന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ത്രീധനം സ്ത്രീധനം ചോദിക്കുന്ന സമയത്ത് ആത്മഹത്യയാണ് ആശ്രയം എന്ന് പറഞ്ഞ് ജീവൻ ഒടുക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവർ അത്രയും കാലം അവരെ പഠിപ്പിച്ചിട്ടില്ല, അവരെ വളർത്തിയിട്ടില്ല, അവരെ സ്നേഹത്തോടെ അവരെ സംരക്ഷിച്ചിട്ടില്ല. അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഈ ഒരു വ്യക്തി അയാളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു മാനസിക തലം എന്താണ്? അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ശരിയാണ്, പക്ഷെ അവർക്ക് മാനസിക വളർച്ച എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിദ്യാഭ്യാസത്തോടു കൂടെ അക്ഷരങ്ങൾ എഴുതാനും മെഡിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ അവർക്ക് കുറച്ച് ചിന്തിക്കാനുള്ള ബോധം കൂടി ഇതുപോലെ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇത്തരം ആത്മഹത്യകൾ, ഇത്തരം മരണങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ ഉണ്ടാവും, ഉറപ്പാണ്. നമ്മൾക്കറിയാം, നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്ത്രീധന പീഡനം ആത്മഹത്യ. നമുക്കൊക്കെ അറിയാം, വിസ്മയുടെ കേസൊക്കെ നമ്മൾ നല്ലോണം അറിഞ്ഞിട്ടുള്ളതാണ് അല്ലേ. കുറേ പല സംഭവങ്ങളും വീട്ടുകാരുടെ കൂടെ, വീട്ടുകാരുടെ 90% വീട്ടുകാരുടെ പോരായ്മകളോടെ സംഭവിക്കുന്നതാണ് ഈ ആത്മഹത്യയും മരണം കാര്യങ്ങളൊക്കെ. ഇങ്ങനെയുള്ള വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് വീട്ടുകാരുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ്. മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം സ്വയം തിരിച്ചറിയണം, ഞാൻ എന്ന വ്യക്തി അതെന്താണെന്ന് തിരിച്ചറിയണം. ഞാൻ എന്ന വ്യക്തി, വിവാഹമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ എന്ന വ്യക്തിയുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളൊക്കെ സമൂഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെ വേണം ചിന്തിക്കാൻ. മരണം തിരഞ്ഞെടുക്കാൻ ഏതൊരാളെ കൊണ്ടും പറ്റും, പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് ഏറ്റവും പാട്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിൽ വിജയിക്കാൻ കഴിയണം. അല്ലാണ്ട് നമ്മൾ കുറെ ട്യൂഷന് പോയിട്ടും ഉറക്കഴിച്ചിരുന്നിട്ട് പഠിച്ചിട്ടും ഒക്കെ നമ്മൾക്ക് A+കൾക്ക് കുറെ നേടിയെടുക്കാൻ പറ്റും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ജീവിതം ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ടാസ്ക്കാണ്. അതിൽ വിജയിക്കാൻ പറ്റണം. ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും ജീവിതത്തിൽ ഒളിച്ചോടാൻ മാത്രം വിവരമില്ലാത്തവരാണോ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ? ബോധവൽക്കരണം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം.
സ്ത്രീധനമല്ല ഏറ്റവും വലിയ കാര്യം, വിവാഹമല്ല ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് നമ്മൾ കുട്ടികളെ നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ അക്ഷരാഭ്യാസം കൊടുക്കുന്നതിൻ്റെ അതിനേക്കാളും 10 മടങ്ങായിട്ട് അവർക്ക് തലയിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെക്കേണ്ടത് ആ വ്യക്തിത്വം എന്നുള്ള ഒരു കാര്യത്തിനാണ്. ഇതിനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആത്മഹത്യകളും പീഡനങ്ങളും പീഡന പരമ്പരകളും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നാവ് തേയുക, അത്രയേ ഉള്ളൂ. ശഹനന്മാരുണ്ടാവും, സ്നേഹന്മാരുണ്ടാവും, റുവൈസമാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇങ്ങനെയുള്ള ആത്മഹത്യകൾ ഉണ്ടാവാതിരിക്കാൻ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് പെൺകുട്ടികൾ അവരവരിൽ നിന്ന് തന്നെയാണ്.